നമസ്കാരം. ലോകം ഇതുവരെ അറിഞ്ഞിട്ടുള്ള ഏറ്റവും മഹത്തായ ഗുണവതിയും പുണ്യവതിയുമാണ് സീതാദേവി. സീതയിൽ സൗന്ദര്യം പരിശുദ്ധിയോടും ലാളിത്യത്തോടും ഭക്തിയോടും തൻ്റെ ഭർത്താവിനോടുള്ള പരിശുദ്ധവും ആത്മാർത്ഥവുമായ വിശ്വസ്തയോടും കൂടി കലർന്നിരിക്കുന്നു. ഭാരതീയർ സീതയെ ദേവിയായി മഹാലക്ഷ്മിയുടെ അവതാരമായി ആരാധിക്കപ്പെടുന്നു. സീതാദേവി മാതൃകാ പത്നിയായിരുന്നു. ഭർത്താവായ ശ്രീരാമചന്ദ്രനോടുള്ള അദമ്യമായ ഭക്തിയാൽ അവർ ലോക വിശ്രുതയായി തീർന്നു. കീർത്തിമാനും മഹാനുമായ ജനക മഹാരാജാവിൻ്റെ വത്സല പുത്രിയായിരുന്നു ജാനകീദേവി. യജ്ഞം നടത്തുവാൻ വേണ്ടി ജനക മഹാരാജാവ് നിലമുഴുതപ്പോൾ സീത ഭൂമിക്കടിയിൽ കാണപ്പെട്ടു. നാരദ മഹർഷിയിൽ നിന്നും സീതാരഹസ്യം കേട്ട ജനകൻ ഭക്തി വാത്സല്യത്തോടെ സീതയെ വളർത്തി. അസാധാരണ വലുപ്പമുള്ള മഹത്തായ ശൈവചാപം ത്രയംബകം കുലച്ചു മുറിച്ച ശ്രീരാമന് സീതയെ വിവാഹം ചെയ്തു കൊടുത്തു. സീത സാധാരണയായ ഒരു സ്ത്രീയായിരുന്നില്ല. വിശ്വസ്തയായ പത്നിയുടെ ധർമ്മങ്ങൾ പിതാവിൽ നിന്നും അവർ മനസ്സിലാക്കിയിരുന്നു. പിതാവായ ദശരഥ മഹാരാജാവിൻ്റെ സത്യത്തെ പരിപാലിക്കുവാൻ 14 സംവത്സരം കാനനവാസത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ശ്രീരാമചന്ദ്രൻ സീതയോട് രാമമാതാവായ കൗസല്യയെ ശുശ്രൂഷിച്ച് കൊട്ടാരത്തിൽ താമസിക്കുവാൻ പറയുമ്പോൾ ഹൃദയത്തെ ഉണർത്തുന്ന സീതയുടെ മറുപടിയാണ് നാം ഇനി കേൾക്കാൻ പോകുന്നത്. അല്ലയോ ആര്യപുത്ര, അച്ഛൻ അമ്മ പുത്രൻ പുത്രി സഹോദരൻ സഹോദരി ഇവരെല്ലാം സ്വന്തം കർമ്മത്താൽ ജീവിക്കുന്നു. ഭാര്യ മാത്രമാണ് ജീവിതത്തിൽ പങ്കാളിയാകുന്നത്. ഒരു സ്ത്രീയുടെ സർവവും അവളുടെ ഭർത്താവ് മാത്രമാണ്. ഒരു സ്ത്രീ ആഡംബരങ്ങളെക്കാളും സുഖഭോഗങ്ങളെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തൻ്റെ പ്രിയതമൻ്റെ പാദപത്മങ്ങളുടെ നിഴലാണ്. ഭർത്താവിന് സമമായി ലോകത്തവൾക്ക് ഒന്നുമില്ല. പ്രാണനില്ലാത്ത ദേഹവും ജലമില്ലാത്ത നദിയും പോലെയാണ് ഭർത്താവില്ലാത്ത സ്ത്രീ. കുട്ടിക്കാലത്ത് താൻ പഠിച്ച ഈ ധർമ്മങ്ങൾ താൻ തീർച്ചയായും ഇപ്പോൾ ആചരിക്കും. അല്ലയോ ദേവ, അങ്ങില്ലാതെയുള്ള അവസ്ഥയിൽ ആഭരണം അണിയുന്നത് ഒരു ഭാരവും ലൗകിക സുഖഭോഗം ഒരു രോഗവുമാണ്. എൻ്റെ ഭർത്താവിന് ചെയ്യേണ്ട കടമകളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഞാൻ കാനനത്തിൽ അങ്ങുമായി കൊട്ടാരത്തിലെന്ന പോലെ ജീവിക്കും. എൻ്റെ ജീവനാണ് അങ്ങ്. അല്ലയോ ദേവ, എനിക്ക് അങ്ങില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. ശ്രീരാമചന്ദ്രൻ ഇതിന് മറുപടിയും പറഞ്ഞു. പ്രിയേ മിഥിലജേ, നിന്നെ ഞാൻ എൻ്റെ കൂടെ വനത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. വന്യജീവികളാൽ നിറഞ്ഞതും നരഭോജികളായ രാക്ഷസന്മാരും മറ്റ് ദുഷ്ടജന്തുക്കളും വനത്തിൽ ധാരാളമുണ്ട്. പുളിയുള്ള പഴങ്ങളും വേരുകളും കിഴങ്ങുകളുമല്ലാതെ കാട്ടിൽ നിനക്ക് മറ്റൊന്നും ഭക്ഷണമായി ലഭിക്കുകയില്ല. കല്ലും മുള്ളും നിറഞ്ഞ വൻകാട്ടിൽ കൊടും തണുപ്പും കൊടും കാറ്റും ഉണ്ടായിരിക്കും. അതുകൊണ്ട് മാതാവിനെ പരിചരിച്ച് കൊട്ടാരത്തിൽ തന്നെ നീ കഴിയുക. 14 സംവത്സരം തികഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ മടങ്ങിവരും. സീതാദേവി എന്നാൽ തൻ്റെ നിശ്ചയത്തിൽ നിന്നും ഒട്ടും ചലിച്ചില്ല. ദേവി പറഞ്ഞു, ദേവ, അങ്ങ് പറഞ്ഞ കഷ്ടതകളെല്ലാം നല്ല ഗുണങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുഷ്പങ്ങളേക്കാൾ മൃദുലമായിരിക്കും മുള്ളുകൾ. ദുഷ്ടജന്തുക്കൾക്കും രാക്ഷസർക്കും ഞാൻ അങ്ങയുടെ കൂടെയായിരിക്കുമ്പോൾ എന്നെ തൊടുവാൻ ധൈര്യമുണ്ടായിരിക്കുകയില്ല. അങ്ങയുടെ കൂടെ എവിടെയായിരുന്നാലും അതെനിക്ക് കൊട്ടാരത്തിലുള്ള വാസം പോലെ തന്നെയാണ്. ഞാൻ മൂലം ഒരു പീഡയും ഉണ്ടാകില്ല, ഭീതിയും എനിക്ക് അശേഷവുമില്ല. ഭർത്താവിനോടുകൂടി വനത്തിൽ വസിക്കുന്നതിന് അവസരമുണ്ടാകുമെന്ന് ജ്യോതിശാസ്ത്ര പണ്ഡിതൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിനെ പിരിയാതെ മരണം വരെ ജീവിക്കണമെന്നാണ് പാണി ഗ്രഹണമന്ത്രം അനുശ്വാസിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് തനിച്ച് എന്നെ കൂടാതെ വനത്തിൽ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവനെ ത്യജിക്കുമെന്ന് അങ്ങയെ സാക്ഷിയാക്കി ശപഥം ചെയ്യുന്നു. സീതയുടെ പ്രേമവും ഭക്തിയും കണ്ട് സന്തുഷ്ടനായ ശ്രീരാമചന്ദ്രന് സീതാദേവിയുടെ ഇഷ്ടത്തിന് വഴങ്ങേണ്ടി വന്നു. താങ്ങാനാവാത്ത കഷ്ടതകളുടെ നടുവിലും സീതാദേവി ഹർഷഭരിതയായിരുന്നു. വ്യക്തിപരമായ സർവ്വസുഖങ്ങളും ഉപേക്ഷിച്ച് രാമനോടുകൂടി സീത കാട്ടിലേക്ക് പോയി. രാവണൻ സീതയെ കട്ടുകൊണ്ട് ലങ്കയിൽ പോയി. അശോകവനത്തിലെ രാക്ഷസ സ്ത്രീകൾ സീതയോട് നിന്ദ്യമായി പെരുമാറി. രാവണൻ സീതയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ലോക അപവാദവും അപകീർത്തിയും നാണക്കേടും സീതയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. അവരുടെ ചാരിത്ര ശക്തിയാൽ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും വീരോചിതമായി തന്നെ സഹിച്ചു. എന്തൊരു ശക്തമായ സാന്മാർഗിക വീര്യവും
ആത്മശക്തിയുമാണ് സീതയ്ക്ക് ഉണ്ടായിരുന്നത്. എല്ലാ നിരീക്ഷണവും പരീക്ഷണവും സഹിച്ച സീത ഒടുവിൽ അഗ്നി പരീക്ഷയ്ക്ക് വിധേയയാക്കുകയും പരിശുദ്ധിയാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു. സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃക തന്നെയാണ് സീതാദേവി. വെബ് ഡെസ്ക് തത്തു മൈനൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.